AICC അധ്യക്ഷനായി ശശി തരൂർ മത്സരിച്ചാൽ മനസാക്ഷി വോട്ട് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച കെ സുധാകരൻ പ്രസിഡന്റായി തുടരാനുള്ള ധാരണയെ എതിർത്തത് ഡി ശരത്ചന്ദ്ര പ്രസാദ് മാത്രമാണ്. മുമ്പ് BJP പിന്തുണയിൽ തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി മത്സരിച്ച ചരിത്രമുള്ള നേതാവ് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാകാനാണ് അത്തരത്തിലൊരു തീരുമാനം. ഐ ഗ്രൂപ്പിൽ നിന്ന് KC വേണുഗോപാൽ പക്ഷത്തേക്ക് ചുവടുമാറാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ അനുനയിപ്പിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇതോടെയാണ് KPCCയിൽ മത്സരം ഒഴിവായത്. ഇന്നലെ നടന്ന KPCC ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയ നിർവാഹക സമിതി അംഗം ടി ശരത്ചന്ദ്ര പ്രസാദിനെ അനുനയിപ്പിച്ചത് മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന അംഗവുമായ രമേശ് ചെന്നിത്തലയുൾപ്പെടെ ചേർന്നായിരുന്നു. മത്സരിക്കാനുള്ള തീരുമാനം അറിയിച്ചതോടെ പിൻവാങ്ങണമെന്ന് പല നേതാക്കളും ശരത്ചന്ദ്ര പ്രസാദിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. മത്സരമില്ലാതെ കെ സുധാകരനെ സമവായത്തിലൂടെ വീണ്ടും അധ്യക്ഷനാക്കാൻ ധാരണയിലെത്തിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ശരത്ചന്ദ്ര പ്രസാദിന്റെ അപ്രതീക്ഷിത നീക്കം. തുടർന്ന് ഐ ഗ്രൂപ്പ് നേതാവായ ശരത്തിനെ അനുനയിപ്പിക്കാൻ KPCC നേതൃത്വം രമേശ് ചെന്നിത്തലയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. കെ സുധാകരന്റെ ശൈലിയിലും അംഗത്വ പട്ടികയിലുമുള്ള അമർഷവും ശരത്ചന്ദ്ര പ്രസാദിനെ ചോടിപ്പിച്ചിരുന്നു. അംഗത്വ പട്ടിക നിശ്ചയിക്കുന്നതിലടക്കം വീതം വയ്പ് നടന്നുവെന്നും പരാതി ഉന്നയിച്ച ശരത്ചന്ദ്ര പ്രസാദ് ശശി തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയിലും അതൃപ്തി അറിയിച്ചിരുന്നു. ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ മത്സരിക്കുമെന്ന് ശരത് നേതാക്കളെ അറിയിക്കുകയായിരുന്നു. ശരത്ചന്ദ്ര പ്രസാദിനെ അനുനയിപ്പിച്ച് മാറ്റിയതിന് പിന്നാലെ പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷയെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ജനറൽ ബോഡി യോഗം പാസാക്കി. രമേശ് ചെന്നിത്തല തന്നെയാണ് യോഗത്തിൽ പുതിയ അധ്യക്ഷനെയും KPCC ഭാരവാഹികളെയും AICC അംഗങ്ങളെയും തെരഞ്ഞെടുക്കാൻ സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തുന്ന ഒറ്റവരി പ്രമേയം അവതരിപ്പിച്ചത്. 5 നേതാക്കൾ പിന്താങ്ങി പ്രമേയം ഏകകണ്ഠമായി പാസാക്കി. ജനറൽ ബോഡിക്ക് മുമ്പായിരുന്നു ശരത്തിന്റെ വെല്ലുവിളി. തുടർന്ന് രമേശ് ചെന്നിത്തല ശരത്തിനോട് സംസാരിച്ച് അനുനയിപ്പിച്ചു. പിന്നീട് കെ സുധാകരനും കണ്ടു. ജനറൽ ബോഡി ചേർന്നപ്പോൾ ശരത് രംഗത്തെത്തിയില്ല. ഇനി ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സുധാകരൻ പിന്തുണയ്ക്കില്ല. ഗാന്ധി കുടുംബത്തിനെതിരായ വികാരം കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കുന്നത് കൂടിയായിരുന്നു ഇന്നലത്തെ സംഭവങ്ങൾ. തന്റെ വാക്കുകളെ വളച്ചൊടിച്ചാണ് തരൂരിനുള്ള പിന്തുണയാക്കിയതെന്ന് സുധാകരൻ നേരത്തെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. അതുൾപ്പെടെ ശരത്തിന് ചെന്നിത്തല ബോധ്യപ്പെടുത്തിയിരുന്നു. സുധാകരനും തന്റെ നിലപാട് വിശദീകരിച്ചു. അതിനുശേഷമാണ് ശരത് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്.